Hi, again, welcome back to our chemistry online class. Kadinya chemistry class il nammal parichayapetta pradhana aashayangal atomic mass, molecular mass, GAM, GMM ithrayayirunnu. Innu pudhiya oru theme kooda oru aashayathilekkude nammal varugiyana. Endanu nammalude parichayapettunnathu ella vidyarthikalum shraddhikkuka. നമ്മുടെ ഒരു അവഗാഡ്രോ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ അവഗാഡ്രോയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്? ഓർക്കുന്നുണ്ട്. ഈ അവഗാഡ്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമുക്കൊരു കാര്യം പറഞ്ഞു തന്നു. ഏത് എലമെൻറ്റിൻ്റെയും 1 gram, ഏത് എലമെൻറ്റിൻ്റെയും 1 gram എന്നല്ല 1 gam എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനകത്ത് കാണപ്പെടുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിനെക്കുറിച്ച് അദ്ദേഹം ഒന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടെത്തി. അദ്ദേഹം കണ്ടെത്തിയ നമ്പർ ഇതായിരുന്നു, 6.022 × 10⁻³. വായിച്ചേ 6.022 × 10⁻³. 6.022 × 10⁻³. ഈ സംഖ്യയുടെ വലുപ്പം എത്രയെന്നറിയോ നിങ്ങൾക്ക്? ഇവിടെ നിന്ന് ഈ 10⁻³ എന്ന് പറയുന്നത് അത്രയും സീറോ ഇതിൻ്റെ വലതുഭാഗത്ത് കൊടുക്കണം എന്നർത്ഥം അല്ലേ? 1 crore ഒരു കോടിയിലുള്ള സീറോ എത്രയാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കി എത്ര പൂജ്യങ്ങളാണ്? 23 പൂജ്യങ്ങൾ. ഇത്രയും വലിയ ഒരു സംഖ്യ. ഇതിനെ ഈ വിളിക്കുന്ന ഒരു പേരുണ്ട്, 1 mole. ഇതിനെ വിളിക്കുന്ന പേര് 1 mole. നേരത്തെ നമ്മൾ എഴുതിയപ്പോൾ MOLE എന്നിട്ടിരുന്നു. ഇപ്പോൾ അത് യൂണിറ്റായിട്ട് പ്രസ്താവിക്കുമ്പോൾ MOL എന്നേ പറയാറുള്ളൂ, 1 mole. അപ്പോൾ ഈ 1 mole എന്ന് പറയുന്നത് അവിടെ ആ നാടുകളിൽ ഇതിനെ മോൾ എന്ന് വിളിക്കുന്നത് ഒരു കുന്ന്, ഒരു കൂന എന്നൊക്കെ അർത്ഥത്തിലാണ് ഇത്രയും വലിയ നമ്പറിന് ഇങ്ങനൊരു പദം കൊടുത്തത്. അപ്പോൾ 1 mole എന്ന് വിളിക്കുന്ന നമ്പർ എത്രയാണ് മറക്കരുത്, 6.022 × 10⁻³. അഥവാ ഇത്രയും നമ്പറിന് വിളിക്കുന്ന പേരെന്താണ്? 1 mole. മറന്നു പോരുത്, 1 mole എണ്ണം അറിയണം, ആ എണ്ണത്തെ വിളിക്കുന്ന പേരെന്താ അതും അറിയണം. അപ്പോൾ എന്താണ് 1 mole നമ്മൾ പരിചയപ്പെട്ടു. ഇനി നിങ്ങൾ തിരിച്ചറിയുക, ഏത് എലമെൻറ്റിൻ്റെയും 1 gam എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന എണ്ണമാണ് 0.22 × 10⁻²³. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ്റെ 1 gram അല്ലേ GAM, ഹീലിയത്തിൻ്റെ 4 gram അല്ലേ അതിൻ്റെ GAM, കാർബണിൻ്റെ 12 gram അല്ലേ അതിൻ്റെ GAM, നൈട്രജൻ്റെ 14 gram അല്ലേ അതിൻ്റെ GAM, ഓക്സിജൻ്റെ 16 gram അല്ലേ അതിൻ്റെ GAM, ക്ലോറിൻ്റെ 35.5 gram അല്ലേ അതിൻ്റെ GAM, സോഡിയത്തിൻ്റെ 23 അല്ലേ അതിൻ്റെ GAM. അതിലെല്ലാം കാണപ്പെടുന്നത് ഈ പറഞ്ഞ നമ്പറാണ്. മനസ്സിലാവുന്നുണ്ടോ? 1 gam ഹൈഡ്രജൻ എടുത്താലും, 1 gam ഹീലിയം എടുത്താലും, 1 gam കാർബൺ എടുത്താലും അതിൽ കാണപ്പെടുന്ന നമ്പർ എത്രയാ? ഈ സംഖ്യ തന്നെ. എപ്പോഴും ഈ സംഖ്യ വിളിക്കാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിതിനെ വിളിക്കുന്ന പേര് നമ്പർ ഓഫ് അവഗാഡ്രോ അഥവാ അവഗാഡ്രോ സംഖ്യ. ഇനി അങ്ങനെ വിളിച്ചാൽ പോരെ, എപ്പോഴും ഇത് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കിതിനെ വിളിക്കാം അവഗാഡ്രോ നമ്പർ, അവഗാഡ്രോ സംഖ്യ. നമ്പർ ഓഫ് അവഗാഡ്രോ എന്നുള്ളത് അവഗാഡ്രോ നമ്പർ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അവഗാഡ്രോ നമ്പർ എണ്ണം കാണപ്പെടും ഇത്രയുള്ള ഈ ഓരോ 1 gam. അപ്പോൾ ചെറിയൊരു സംശയം നിങ്ങളുടെ ഉള്ളിൽ കൂടെ ഒന്നോടിയിട്ടുണ്ട്. 1 gam ഹീലിയം എടുത്താലും, 1 gam ഓക്സിജൻ എടുത്താലും, 1 gam ക്ലോറിൻ എടുത്താലും എല്ലാത്തിലും ഒരേ എണ്ണമോ? അതെങ്ങനെയാ? ആ ഒരു സംശയം ദൂരീകരിക്കുന്നതിനൊരു എക്സാമ്പിൾ പറയട്ടെ. നമുക്കിനി 1 gam എടുക്കുമ്പോഴും ഇതുപോലെ തന്നെ നമുക്കത് മനസ്സിലാക്കാനുണ്ട്. ഓരോന്നിൻ്റെ GAM എടുക്കുമ്പോൾ അതിൽ കാണപ്പെടുന്ന മാസ്. തൽക്കാലം അവിടെ ഇവിടെയും കൂടെ ചേർത്തൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു കടയിൽ പോയിട്ട് ആ കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കുന്നു 1 kg. നമുക്ക് ഓർക്കാം, ഓരോന്ന് കൃത്യമായിട്ട് ഓർക്കണം. 1 kg നെല്ലിക്ക, 1 kg നെല്ലിക്കയാണ് നമ്മൾ മേടിക്കുന്നത്. 1 kg എല്ലാം 1 kg ആണ്. അടുത്തത് 1 kg നാരങ്ങ, ലെമൺ. അടുത്തത് 1 kg മാങ്ങ, 1 kg മാംഗോ. അടുത്ത് നമ്മൾ മേടിക്കുന്നു 1 kg പൈനാപ്പിൾ. അപ്പം നമ്മൾ മേടിച്ചത് എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിയേ? ഓരോന്ന് മേടിച്ചത്, 1 kg നെല്ലിക്ക മേടിച്ചു, ഗൂസ്ബെറി 1 kg, ഗൂസ്ബെറി 1 kg, ലെമൺ
1 kg മാംഗോ, 1 kg പൈനാപ്പിൾ. ഒന്നുകൂടെ പറഞ്ഞ് എന്തെല്ലാം മേടിച്ചു? 1 kg നെല്ലിക്ക, 1 kg നാരങ്ങ, 1 kg മാങ്ങ, 1 kg പൈനാപ്പിൾ. എൻ്റെ ചോദ്യം, എല്ലാം നിങ്ങൾ മേടിച്ചത് എത്രയാ? 1 kg, 1 kg. വീട്ടിൽ കൊടുന്ന് നിങ്ങളത് എണ്ണി നോക്കുമ്പോൾ, വീട്ടിൽ കൊടുന്ന് മാത്രം എണ്ണി നോക്കാനൊന്നുമില്ല, നിങ്ങളത് എണ്ണി നോക്കുമ്പോൾ എല്ലാത്തിലെയും എണ്ണം സെയിം ആയിരിക്കുമോ? ചോദ്യം നിങ്ങളോടാ, എല്ലാത്തിലും എണ്ണം സെയിം ആയിരിക്കുമോ? നവർ, ഒരിക്കലുമല്ല. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എണ്ണം കൂടുതൽ ഏതിനാ? ഒരു സംശയവുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ വേഗം നമുക്ക് ആൻസറും കിട്ടും. നോക്കൂ, നെല്ലിക്കയിലായിരിക്കും ഏറ്റവും കൂടുതൽ എണ്ണം. 1 kg നെല്ലിക്കയിൽ ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കും. പക്ഷേ 1 kg പൈനാപ്പിൾ മേടിക്കുമ്പോൾ 1 അല്ലെങ്കിൽ 2 അല്ലേ കാണുള്ളൂ? ആ കഥ ചോദ്യമല്ല, ഏറ്റവും സൈസിനോ അതിൻ്റെ വലുപ്പത്തിനൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം, പക്ഷെ നമുക്ക് ആശയം ചെയ്യാം. ഇതിനകത്ത് 1 അല്ലെങ്കിൽ 2 എണ്ണേ കാണുള്ളൂ. എൻ്റെ ചോദ്യം, എന്താണ് ഇങ്ങനൊരു മാറ്റത്തിന് കാരണം? എന്തായിരിക്കും ഈ ഒരു വ്യത്യാസത്തിന് കാരണം? ഒരു സംശയവുമില്ല, നെല്ലിക്കയുടെയും മാങ്ങയുടെയും പൈനാപ്പിളിൻ്റെയും പേരക്കയുടെയും എല്ലാം മാസ് ഒരുപോലെയല്ല എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്കിനി നമ്മുടെ പറഞ്ഞ കാര്യത്തിലേക്ക് വരണം. അതിന് നമുക്കത് തിരിച്ച് ഡൈവേർട്ട് ചെയ്ത് ചിന്തിക്കാം. നിങ്ങൾ കടയിൽ പോയിട്ട് മേടിക്കുന്നത് കിലോ കണക്കിനല്ല, നിങ്ങളിനി മേടിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തോട് കടയിൽ നിന്ന് നിങ്ങൾ പറയുന്നു, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും 10 എണ്ണം തരണം. എത്ര എണ്ണം വേണം? 10 എണ്ണം, 10 നമ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ 10 എണ്ണം നെല്ലിക്ക തൂക്കണം, ഗൂസ്ബെറി. 10 എണ്ണം ലെമൺ നാരങ്ങ തൂക്കണം. 10 എണ്ണം മാംഗോ മാങ്ങ തൂക്കണം. 10 എണ്ണം പൈനാപ്പിൾ തൂക്കണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എല്ലാം തൂക്കിയത് എത്രയാ? 10 എണ്ണം. എൻ്റെ ചോദ്യം, ഈ 10 എണ്ണം തൂക്കി തന്ന് ഇദ്ദേഹം നമുക്കത് ഓരോന്നും തൂക്കിയെടുത്തത് അളവട തൂക്കി വെച്ചിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞേ, എല്ലാത്തിൻ്റെയും മാസം അവിടെ അദ്ദേഹം നോട്ട് ചെയ്ത് വെച്ചത് ഒരേപോലെ ആയിരിക്കുമോ? ഒരിക്കലുമല്ല. പിന്നെ എങ്ങനെ ആയിരിക്കും? ഏറ്റവും കൂടുതൽ മാസം ഏതിനായിരിക്കും ഉണ്ടാവുക? യെസ്, പൈനാപ്പിളിന്. ഏറ്റവും കുറവേതിന? ഗൂസ്ബെറി, നെല്ലിക്കയ്ക്ക്. അപ്പം എന്തതിന് കാരണം? നേരത്തെ പറഞ്ഞത് തന്നെ, ഈ കൊടുത്തിരിക്കുന്ന ഇവയുടെ നെല്ലിക്കയുടെ മാസമല്ല ലെമണ്ണ്, ലെമണിൻ്റെ മാസമല്ല മാംഗോയ്ക്ക്, മാംഗോയുടെ മാസമല്ല പൈനാപ്പിളിന്. എല്ലാം വേരിയേഷനാണ്. അപ്പം അതുകൊണ്ട് എല്ലാം വെറൈറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ വെയിറ്റ് കൂടിയ ഈ പൈനാപ്പിളിനെ 10 എണ്ണം എടുത്തപ്പോഴത്തേന് ഒത്തിരി വെയിറ്റായി. പക്ഷേ വെയിറ്റ് കുറഞ്ഞ നെല്ലിക്കയെ നമ്മൾ തൂക്കിയപ്പോൾ കുറഞ്ഞ വെയിറ്റേ ഉള്ളൂ. ഇപ്പോൾ ക്ലിയർ ചെയ്ത് തുടങ്ങി. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഹൈഡ്രജൻ്റെ മാസം എത്രയാണ്? 1. അപ്പോൾ ഹീലിയത്തിൻ്റെ മാസം എത്രയാണ്? 4. അപ്പോൾ കാർബണിൻ്റെ മാസം എത്രയാണ്? 12. എന്നാൽ അടുത്തത് നൈട്രജൻ, 14. അടുത്തത് ഓക്സിജൻ, 16. അടുത്തത് ക്ലോറിൻ, 35.5. എന്ത് മനസ്സിലായി? ഇവയിലും മാസുകൾ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ അവഗാഡ്രോ നമ്പർ എണ്ണം കിട്ടാൻ ഹൈഡ്രജനെ അല്പം എടുത്താൽ മതി. ആരാണത്? നെല്ലിക്ക പോലെ അല്ലേ? എന്നാൽ അടുത്തത് ഹീലിയത്തിന് അല്പം കൂടെ എടുക്കണം, അതിൻ്റെ മാസം അല്പം കൂടിയുണ്ട്. കാർബണിന് അല്പം കൂടെ കൂടുതൽ എടുക്കണം. ക്ലോറിന് 71 g എടുക്കണം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതിനകത്ത് ഇതിൻ്റെ മാസുകളുടെ വ്യത്യാസം കൊണ്ട്, പക്ഷേ ഇതിൻ്റെ എണ്ണമെല്ലാം ഈക്വലാ. അതാണ് പറഞ്ഞത്, കടയിൽ പോയിട്ട് മേടിച്ച സാധനങ്ങൾ വ്യത്യാസമുണ്ടെങ്കിലും മേടിച്ച സാധനങ്ങളുടെ അതിൻ്റെ ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും എണ്ണത്തിൽ തുല്യമാണ്. ഇവരും ആളുകൾ വ്യത്യാസമുണ്ടെങ്കിലും ഇവരുടെ എണ്ണം ഈക്വലാണ്. അപ്പോൾ എണ്ണം ഈക്വലാവണമെങ്കിൽ മാസ വ്യത്യാസം വേണ്ടേ? ക്ലിയർ ആകുന്നുണ്ടോ? ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈനാപ്പിളും ലെമണും മാംഗോയും ഒക്കെ എണ്ണം 10 എണ്ണം തന്നെ കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ മാസ് വ്യത്യാസമാക്കി തൂക്കിയേ പറ്റൂ. കാര്യം ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു എന്താണ് ഓരോന്നിൻ്റെയും അറ്റോമിക് മാസ് വ്യത്യാസം വന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ വന്നത് എന്ന് മനസ്സിലായി അല്ലേ? ഒന്നുകൂടെ പറയുന്നു, അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്ന 6.022×10^23 എണ്ണം വരുന്ന പാർട്ടിക്കിൾസിനെ ഉൾപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ പേരാണ് 1 മോൾ. അപ്പോൾ ഹൈഡ്രജൻ്റെ 1 മോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? ആ 1 മോൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം കൂടെ പഠിക്കണം. 1 മോൾ ആറ്റം എന്നുകൂടെ ചേർക്കണം, കാരണം ഒരല്പം കഴിഞ്ഞ് നമുക്ക് പഠിക്കുവാനുണ്ട്. 1 മോൾ എന്ന് പറയുന്നത് GMM വെച്ച് പറയുന്ന പദമാണ്. ഇവിടെ കൺഫ്യൂഷൻ ആകണ്ട, വിശദീകരിക്കാം. ഇത് 1 GAM വെച്ച് പറയുന്നതാ. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു 1 GAM എന്ന് പറയുന്ന
ഈ ഓരോന്നിൻ്റെയും അതിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസിൽ അതിന് ആറ്റത്തിൻ്റെ എണ്ണം എത്ര നമ്മൾ പരിചയപ്പെട്ടു. 6.022 × 10^10 23.